അന്ന് എന്റെ ഉമ്മയല്ലേ, അല്ലാഹുവേ എന്തൊരു വേദനയാ, എന്റെ ഭാര്യ ഒക്കെ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്തൊക്കെ വിഷമിക്കും. എന്നാ നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി എത്ര വേദനിച്ചു, മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചത് ഉമ്മയാ മോനെ. പാപം പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും കരഞ്ഞ പോടി വന്നിട്ട് എടുത്ത് പാരി തന്നത് നമ്മുടെ ഉമ്മയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ ഉമ്മാന്റെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. പാപ്പയ്ക്ക് വിലയില്ലെന്നല്ല, വാപ്പ ആരെന്നറിയോ, വാപ്പ എന്തെന്നറിയോ, മക്കള് പറയും ഉസ്താദ് എന്റെ വാപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. ഒണ്ടടാ മോനെ, വാപ്പ ഇങ്ങനെ ഉരുകി ഉരുകി ജീവിക്കാം. അള്ളാഹു തന്ന ആയുസ് ഉപ്പാന്റെ 60 കൊല്ലത്തിലും പകുതിയും മുക്കാലും മാറ്റിവെച്ചത് നിനക്ക് വേണ്ടിയാ. നിന്റെ ഉപ്പാന്റെ പ്രതിവൻ എന്തെന്നറിയോ, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പ എന്ന കവാടത്തിലൂടെ എതിനക്ക് ഉമ്മ എന്ന സ്വർഗത്തിലെത്താൻ കഴിയും. വാപ്പ എന്ന കവാടത്തിലൂടെ പോയാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. പക്ഷെ നമുക്കിന്ന് തിരിയില്ലല്ലോ. ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ ചീത്ത വിളിക്കും, ലേ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കും. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ആരായാലും, ഹാഫിദായാലും ആരിമായാലും പണ്ഡിതനായാലും വയത് പറയുന്നവനാണെങ്കിലും പള്ളിയിലെ ഇമാമാണെങ്കിലും, വാപ്പാന്റെയും ഉമ്മാന്റെയും മനസ്സ് വേദനിപ്പിച്ച, ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ച അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് മരിക്കുന്നതിന് മുമ്പ് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉമ്മാന്റെയും വാപ്പാന്റെയും മനസ്സ് വേദനിപ്പിച്ച ഏതെങ്കിലും ഒരു മക്കളുണ്ടെങ്കിൽ അള്ളാഹു നീ രക്ഷപ്പെടൂല, അള്ളാഹു രക്ഷപ്പെടൂല. ഉമ്മാനെ തല്ലിയിട്ടുണ്ടോ, ഉമ്മാനെ കണ്ണ് നിറയിച്ചിട്ടുണ്ടോ, ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടോ, പോയിട്ട് പൊരുത്തം ചോദിച്ചു. ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനോടും പറയാ, നിന്റെ ഒരു വാക്ക് കൊണ്ട് നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് 3 ശിക്ഷ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒന്നാമത്തെ ശിക്ഷ, നിന്റെ ആയുസ് അള്ളാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയുസ് അങ്ങ് വെട്ടിക്കുറയ്ക്കും. ഈ പെണ്ണുങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കണം. എവരെയില്ലാഞ്ഞിട്ടാ ഭാര്യമാർക്ക് എപ്പോഴും ഭർത്താവിന്റെ ഉമ്മായി വാപ്പ ഇഷ്ടമല്ല, എപ്പോഴും അടിയാ. ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിൽ എങ്ങനെങ്കിലും തെറ്റിക്കും. പെണ്ണുങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു 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 മോനെയും ഉമ്മായും തമ്മിൽ തെറ്റിക്കും. എന്തിനാ ഇവക്ക് ഒറ്റയ്ക്ക് ഒരു വീട് വെച്ചിട്ട് പോയി സൂയിക്കാനാ? എന്നാ ഈ പെണ്ണുങ്ങൾക്ക് അറിയൂ അള്ളാഹു അവക്ക് കൊടുക്കണ ശിക്ഷ എന്തെന്നറിയൂ? ഭർത്താവിനെ ഒറ്റയ്ക്ക് കിട്ടണമെന്ന് കരുതിയിട്ട് ഭർത്താവിന്റെ ഉമ്മായുമായിട്ട് വഴക്കുണ്ടാക്കി അവസാനം അവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി വേറെ വീട് വെച്ച് സന്തോഷത്തോടെ കഴിയാമെന്ന് കരുതിയിട്ടാണ് ഉമ്മാനെയും മകനെയും തമ്മിൽ തെറ്റിക്കുന്നത് എങ്കിൽ അള്ളാഹു ഈ പെണ്ണിന് കൊടുക്കുന്ന ശിക്ഷ ഈ മനുഷ്യന്റെ മയ്യത്ത് അവരുടെ മുന്നിൽ കൊണ്ട് കിടത്തിയിട്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവള് സുഖിക്കാൻ കൊണ്ടുപോകുമ്പോ അള്ളാഹു വിടൂല, അവളെ അള്ളാഹു വിടൂല. കാരണം അള്ളാഹു ആയുസ് വെട്ടിച്ചുരുക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ദുനിയാവിൽ വെച്ച് തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയും? ഉപ്പാനോട് മിണ്ടാത്ത മക്കളുണ്ട്. ഈ നമ്മുടെ ഉമ്മ ആ പാവം ചീത്ത വിളിച്ചാൽ, നമ്മളെ തല്ലിയാലും വഴക്ക് പറഞ്ഞാലും എന്ത് രസമെന്നറിയും? നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറഞ്ഞാലും പാതിരാത്രി 11 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ ചോദിക്കാൻ നിങ്ങൾ ഇത്രയും നേരം എവിടെ പോയെന്ന് ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വരും. എന്നാ അതേ ചോദ്യം ഉമ്മ ചോദിച്ചാൽ പാതിരാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ ഭാര്യ ഉറങ്ങും, ഉമ്മ ഉറങ്ങൂല്ലടാ. രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും ഉമ്മ ചോദിക്കുക, എന്റെ മോം വന്നോ, മോം വന്നോ എന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പാതിരാത്രി 12 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഉമ്മ നമ്മുടെ വീടിന്റെ കവാടത്തിൽ പിടിച്ചിരുത്തിട്ട് ചോദിക്കും, നേരത്തെ കാലത്തൊന്നും വരൂല, തിന്നൊന്നും വേണ്ട ഇല്ലടാ എന്ന് പറഞ്ഞ് വഴക്കു പറഞ്ഞാലും അത് കേൾക്കാൻ എന്ത് സുഖമെന്നറിയോ? നമ്മുടെ ഉമ്മ, അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉമ്മാനെ മനസ്സ് വേദനിപ്പിച്ച അള്ളാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? രണ്ടാമത്തെ ശിക്ഷ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കാണാം, നമ്മൾ ചിന്തിച്ചു നോക്കിയേ, രോഗം പിടിച്ച ഉമ്മമാർ, രോഗം പിടിച്ച ഉമ്മമാർ, അള്ളാഹു പടച്ചവനെ വല്ലാതെ വേദനിക്കുന്ന ഉമ്മമാരുണ്ട്. ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്, ഉമ്മാനെ തല്ലും, വാപ്പാനെ തല്ലുന്ന മക്കൾ, ചീത്ത പിടിക്കണ മക്കൾ. ഉമ്മാനോട് പറയും, വല്ലതും തിന്നിട്ട് വീടിന്റെ മൂലയെ കടന്നോണം മിണ്ടിപ്പോലും. ഭീഷണിപ്പെടുത്തുന്ന മക്കളുടെ കാലം. അള്ളാഹു പടച്ചവനെ, സഹോദര, നീ നിന്റെ നിനക്ക് അള്ളാഹു പണം തന്നു, നീ ഒരു നല്ല വീട് വെച്ചു, നീ മനോഹരമായ ഒരു കൊട്ടാരം പോലെ ഒരു വീട് വെച്ചു. ആ വീടിനകത്ത് പ്രായം ചെന്ന രോഗം പിടിച്ച നിന്റെ ഉമ്മ ഒന്ന് കാർക്കിച്ച് തുപ്പിയാ, നീ എന്തെല്ലാം പറയില്ലേ? കൊട്ടാരം പോലെയുള്ള നിന്റെ വീടിന്റെ ബെഡ്റൂമിനകത്ത് നിന്റെ ഉമ്മ അറിയാതെ ഒന്ന് തുപ്പിയ, നീ വഴക്കു പറയും. നിന്റെ ഉമ്മ ബെഡി കടന്നൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാസ്റ്റിച്ച, കഴുകിയാ പോകില്ലടാ. നമ്മുടെ ഉമ്മയും ബാപ്പയും ഒന്ന് മൂത്രമൊഴിച്ച കാസ്റ്റിച്ച അത് കഴുകിയാ പോകും, വീടൊന്ന് തുടച്ചാ പോകും. അള്ളാഹു പടച്ചവനും ഉമ്മയും വാപ്പയും പെണ്ണുമ്പിള്ള എന്തെങ്കിലുമൊക്കെ പറയും. ഭാര്യ പറയും, നിന്റെ ഉമ്മ ഇങ്ങടെ ഉമ്മയുടെ മൂത്രവും കാസ്റ്റാണെന്ന് വരാ, എനിക്ക് വയ്യ, വേറെ എവിടെയെങ്കിലും കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ട് കളയാൻ പറയുമ്പോ ഉമ്മാനെ വഴക്ക് പറയണ മക്കളുണ്ടല്ലോ. ഉമ്മയൊന്ന് മൂത്രമൊഴിക്കുമ്പോ നീ എവിടെ കടന്നാടാ മൂത്രമൊഴിച്ച്?
ഞാനും നിങ്ങളും ഉമ്മ ബെഡിലല്ലേ മൂത്രമൊഴിച്ച്, ഞാനും നിങ്ങളും ഉമ്മാന്റെ മടിയിലല്ലേ, ഉമ്മാന്റെ മടിയിലിരുന്ന് എത്രയോ പ്രാവശ്യം ഞാനും നിങ്ങളും മൂത്രമൊഴിച്ചു, കാസ്റ്റിച്ചു. ആ പാവ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ഉമ്മ വീട്ടിലൊന്ന് തുപ്പിയപ്പോ നിനക്ക് സഹിച്ചില്ല, ഞാനും നിങ്ങളും ഉമ്മാന്റെ മുഖത്തുകൂടെ എത്ര പ്രാവശ്യം അല്ലാഹുവേ ഛർദ്ദിച്ചിട്ടുണ്ടാകും. എത്രയോ പ്രാവശ്യം നമ്മുടെ ഉമ്മാന്റെ മുകളിലൂടെ പാല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ എത്ര പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ടാകും. തല്ലിയോ? നിന്നെ എന്തെങ്കിലും പറഞ്ഞോ ഉമ്മ? വേണ്ടാന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു? ഇല്ലല്ലോ, കെട്ടിപ്പിടിച്ചിട്ട് മോനെ മോനെ എന്ന് വിളിച്ച ആ പാപത്തിന് എങ്ങനാടാ, എങ്ങനെ നിനക്ക് കഴിയുന്ന കുത്തുവാക്ക് പറയാ? ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ വാപ്പ, അല്ലാഹു അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ച, വാപ്പയുടെ മനസ്സ് വേദനിപ്പിച്ച അല്ല നിനക്ക് തരുന്ന ശിക്ഷ, നിന്റെ മക്കള് കാരണം നിനക്ക് കണ്ണുതിരിവിടിക്കേണ്ടി വരും. നീ നിന്റെ ഉപ്പാരെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വല്ലാഹി സത്യം, നിന്റെ മക്കള് നിന്നെ തല്ലിയിരിക്കും. നീ നിന്റെ ഉമ്മാനെയും ഉപ്പാനെയും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീയും കാത്തിരുന്നു, ഈ പോറ്റി വളർത്തുന്ന ഈ മക്കള് നിന്നെ കുത്തിരി പിടിച്ചു നിർത്തുന്ന ഒരു കാലം വരും. നീ നിന്റെ ഉപ്പാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാനെ തല്ലിയിട്ടുണ്ടെങ്കിൽ, നിന്റെ മക്കള് നിന്നെ തല്ലും. നിന്റെ മക്കള് കാരണം നെഞ്ചു പൊട്ടിയിട്ട് കരയേണ്ട ഒരു കാലം വരും. അന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ ഓർത്തോ, നിന്റെ മക്കള് തന്നെ നിനക്കെതിരെ തിരിയുന്നൊരു കാലം. അള്ളാഹു അങ്ങനെ ഒരു പരീക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന്, ഈ ദുനിയാവിൽ വെച്ച് മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ, നിനക്കൊരു നല്ല മരണം കിട്ടൂലടാ. എന്റെ പൊന്നു വാപ്പ, ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, നിനക്ക് നിന്റെ വാപ്പ രക്തം വീർപ്പാക്കി അധ്വാനിച്ചിട്ട് എത്ര കൊല്ലം കഷ്ടപ്പെട്ടിട്ട് നിനക്ക് ഇത്തിരി ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് നിന്നെ ഒന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടു, നിനക്കൊരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോ, ഒരു പണക്കാരനെ കിട്ടിയപ്പോ സ്വന്തം ഉമ്മാനെ മറക്കായി. പാവങ്ങള്, സ്വന്തം ഉമ്മാനെ അറിയില്ല, വീട്ടിൽ പോകൂല, തിരിഞ്ഞു നോക്കൂല. പെണ്ണുങ്ങൾ, അവക്ക് ഭർത്താവ് മതി, അവക്ക് ഭർത്താവ് മതി. എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ഉമ്മ നിന്റെ വീടിനകത്തിരുന്നിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നീയും ഒരുപാട് കരയേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷയാ, അല്ലാഹു ദുനിയാവിൽ തരുന്ന ശിക്ഷ. ഉമ്മാനെ സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഉമ്മാനെ സ്നേഹിച്ചാ കിട്ടുന്ന പ്രതിഫലം, പ്രായമായ രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാനെ ഇപ്പോഴും ഹൃദയത്ത് ചെയ്യുന്ന മക്കളുണ്ടല്ലോ. അല്ലാഹുവേ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബിബി റളിയല്ലാഹു തആലയോട് പറയുന്നു, ആയിഷ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ ഉമ്മാനെ സ്നേഹിക്കും നമുക്കള്, ഉമ്മാനെ സ്നേഹിക്കും നമുക്കള്, പ്രായമായാലും ഉമ്മാനെയും വാപ്പാനെയും മറക്കാത്ത മക്കളുണ്ടല്ലോ. അല്ലാഹു തരുന്ന പ്രതിഫലം, പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിൽ ഇരുന്നിട്ട് ആരോ ഖുർആനോതുകയാ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ആരോ ഇരുന്ന് ഖുർആനോതുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ,